എനിക്ക് വീട് വരയ്ക്കണം. കളർ എവിടെ? വീൽചെയറിന്റെ കുഞ്ഞു ലോകത്തിരുന്ന ഗുരുജിത് കാണുന്നത് വലിയ സ്വപ്നങ്ങളാണ്. വെള്ളപ്പേപ്പറിൽ നിറങ്ങൾ ചാലിക്കുന്ന 8 വയസ്സുകാരൻ ഗുരുജിത്തിന് സ്വന്തം ജീവിതത്തിന് നിറങ്ങൾ പകരാൻ 1 വർഷം വേണ്ടത് 75 ലക്ഷം രൂപയാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ് ഈ കുരുന്നിനെ വീൽചെയറിലാക്കിയിരിക്കുന്നത്. ബിസിനസ്സുകാരനായ തിരുവാതിർക്കൽ ചെമ്പകയിൽ പി അജികേഷിന്റെയും ധന്യയുടെയും മകനായ ഗുരുജിത്തിന് 9-ാം മാസത്തിലാണ് SMA രോഗം സ്ഥിരീകരിച്ചത്. മസിലുകൾ ചുരുങ്ങുന്ന രോഗമായതിനാൽ എഴുന്നേറ്റ് നടക്കാനോ പരസഹായമില്ലാതെ നേരെ ഇരിക്കാനോ പറ്റാത്ത സ്ഥിതിയാണ്. വിവിധ ആശുപത്രികളിലെ ചികിത്സയും ഫിസിയോതെറാപ്പിയും അടക്കമുള്ളവ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിനിടെയാണ് കഴിഞ്ഞ വർഷം SMAക്കുള്ള മരുന്ന് ഇന്ത്യയിൽ എത്തിയത്. ദിവസവും കഴിക്കേണ്ട ഈ മരുന്നിന് 1 വർഷത്തേക്കുള്ള ഡോസിന് വില 75 ലക്ഷം രൂപയാണ്. ബിസിനസ്സുകാരനാണ് അജികേഷ്. ബിടെക് ബിരുദധാരിയായ ഭാര്യ ധന്യ നേരത്തെ അജികേഷിനെ ബിസിനസ്സിൽ സഹായിച്ചിരുന്നു. കുട്ടിയുണ്ടായതോടെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി പൂർണ്ണമായും ബിസിനസ്സിൽ നിന്നും ഒഴിവാകുകയായിരുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കും മരുന്നിന്റെ ആവശ്യത്തിനുമായി 75 ലക്ഷത്തോളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബാംഗങ്ങൾ. ജീവിതകാലം മുഴുവനും 1 വർഷം ഈ 75 ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിൽ മാത്രമേ ജീവൻ അപകടത്തിലാകാതെ നിലനിർത്താൻ പോലും സാധിക്കൂ. ആഴ്ചയിൽ 3 ദിവസം ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ കൈകളുടെയും ശരീരത്തിന്റെയും ചലനം പൂർണ്ണതോതിൽ നിലനിർത്താനാവൂ. ഇതിനുള്ള ചെലവ് കണ്ടെത്തേണ്ടതും ഈ കുടുംബങ്ങൾക്ക് വലിയ ഭാരമാവുകയാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 112 കുട്ടികൾക്ക് SMA രോഗം ബാധിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ SMA ഫൗണ്ടേഷൻ നേതൃത്വം ഇടപെടൽ നടത്തുകയാണ്. ഈ ഫൗണ്ടേഷനിൽ അംഗമാണ് ധന്യ. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹായമാണ് ഇപ്പോൾ ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ബാധിച്ച പേഷ്യൻസിന് വേണ്ടി ഉള്ള ഒരു പാരൻ്റ് കമ്മ്യൂണിറ്റിയാണ്. പിള്ളേർക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൽ തന്നെ കേരളത്തിൽ തന്നെ 112 പേര് എഫക്റ്റഡ് ചെയ്ത പേരുണ്ട്, കുട്ടികളുണ്ട്. അപ്പം അവർക്കൊക്കെ നമുക്ക് മരുന്ന് ലഭിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. സബ്സിഡിയൊക്കെ നൽകി അവർക്ക് ടാക്സൊക്കെ എല്ലാം കുറച്ച് നൽകണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ. സുന്ദരമായി പുഞ്ചിരിച്ച് എല്ലാവരോടും നന്നായി സംസാരിച്ച് വരച്ചും എഴുതിയും വീൽചെയറിലെ ലോകത്തിൽ നിന്നും പുറത്തേക്ക് അനുജത്തി ശാന്തിപ്രിയക്കൊപ്പം പറക്കാൻ കൊതിക്കുകയാണ് ഗുരുജിത്. രാസാത്തി എണ്ണ വിട്ടു പോകാതടി എന്ന പാട്ടും പാടി അനുജത്തിയുടെ കൈപിടിച്ച് ഓടി നടക്കാൻ മറ്റെല്ലാ കൂട്ടുകാരെയും പോലെ ഗുരുജിത്തും കൊതിക്കുകയാണ്. അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നും അനുജത്തി ശാന്തിപ്രിയയെ രക്ഷിച്ചത് മാതാപിതാക്കളുടെ കരുതലാണ്. ഗുരുജിത്തിന് അസുഖമുണ്ടെന്ന് കണ്ടതോടെ ശാന്തിപ്രിയയെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ ധന്യ SMAയുടെ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് നടത്തിയ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഈ 5 വയസ്സുകാരി വീട്ടിൽ ഓടിക്കളിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.